നീറ്റ് പരീക്ഷ കഴിഞ്ഞു, അതിന്റെ കോലാഹലങ്ങൾ മടങ്ങി, കൗൺസിലിംഗ് പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് കുട്ടികൾ ആശങ്കയിലുള്ള സമയമാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു MBBS എന്നുള്ള ഒരു കോഴ്സിന് സ്വാഭാവികമായിട്ടും നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി അങ്ങോട്ട് എങ്ങനെ നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യണം, നമ്മൾ ഏത് കോഴ്സ് എടുക്കുന്നതാണ് നല്ലത്, ഹോമിയോ എടുക്കണോ, ആയുഷ് കോഴ്സസ് എടുക്കണോ, അല്ല മെഡിക്കൽ അലൈഡ് കോഴ്സസ് എടുക്കണോ, ഫാർമസി എടുക്കണോ, ഇത് ഓരോന്നും എടുത്താലേ ഉള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാമാണ് ഗുണങ്ങൾ എന്നെല്ലാം പല ആളുകളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് വീഡിയോ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾ എങ്ങനെ കരിയർ പ്ലാൻ ചെയ്യണം, നിങ്ങൾക്ക് മുമ്പുള്ള മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്, ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും അറിയാത്ത, നിങ്ങൾക്ക് ഒരിക്കലും ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കരിയർ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് വാട്ട് വെൻ റോങ് എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നമ്മുടെ അടുത്തുനിന്ന് പാളിപ്പോയ കാര്യങ്ങൾ, കയ്യിൽ നിന്ന് പോയ സംഭവങ്ങൾ എന്തെല്ലാമാണ്. ഈ വീഡിയോനെ ഞാൻ ബ്രോഡായിട്ട് ഒരു 5 ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ടോപ്പിക് എന്നുള്ളത് വാട്ട് വെൻ റോങ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ എന്തെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് കഴിഞ്ഞാൽ നമ്മൾ പോവുക, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്തു, ആ കോഴ്സ് സെലക്ട് ചെയ്താൽ നമുക്കുള്ള ഫസ്റ്റ് ലെവൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്. രണ്ടാമത് നമ്മൾ അതിൽ നമ്മൾ PG ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. മൂന്ന്, ഇനി PG മാത്രമാണോ, മൂന്നാമത് നമുക്ക് റിസർച്ച് മറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, നാലാമത്തേത് അപ്പൊ 3+1=4, അഞ്ചാമത്തെ കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി കരിയർ സ്വിച്ച് ചെയ്യണമെങ്കിൽ എന്താണ് സംഭവിക്കുക, അതിനുവേണ്ടി നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ദിസ് എ ബിഗ് കരിയർ ഗൈഡ് ഫോർ യു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ദിസ് വിൽ ബി എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ, സോ വാട്ട് വെന്റ് റോങ്? ഒബ്വിയസ്ലി വി ഡിഡ്ന്റ് പ്ലാൻ വെൽ. എന്തോ നമ്മുടെ പ്ലാനിങ്ങിൽ ചില അപാകതകൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ +2 കഴിഞ്ഞിട്ടായിരിക്കും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക, നീറ്റ് ഹാസ് ഗോട്ട് ബിക്കം എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി പഠിക്കുന്നുണ്ട് എന്ന്, പക്ഷേ പഠനം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ത് എന്തെല്ലാമോ നമുക്ക് പറ്റി എന്നുള്ളത്. അപ്പോൾ ആ പ്ലാനിങ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ആണ്. ഓക്കെ, രണ്ടാമത് വി ആർ നോട്ട് റൈറ്റ് ഫിറ്റ് ഫോർ ദിസ് എക്സാം ഓർ കോഴ്സ്. ഇത് നമ്മൾ റിയലൈസ് ചെയ്ത് നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നീറ്റ് എന്ന പരീക്ഷ ആവശ്യപ്പെടുന്ന ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് സ്കിൽസ് ഉണ്ട്, അത് തന്നെ ആയിരിക്കണം എന്നില്ല, മേ ബി MBBS എന്നുള്ള സ്കിൽസ്, അത് മറ്റൊരു വിഷയം. പക്ഷേ നീറ്റ് എന്നുള്ള എക്സാമ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്കിൽ സെറ്റ് ഉണ്ട് അല്ലേ, ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ട്, മേ ബി കുറച്ച് മഗ്ഗിങ് അപ്പ് ഉണ്ട്, കുറേ എന്താ പറയുക NCERT ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. മേ ബി വി ആർ നോട്ട് റൈറ്റ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ്. അതിനകത്ത് നമ്മൾ മോശക്കാരാണെന്നല്ല, പക്ഷേ നമുക്ക് ആ കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ് എന്തെല്ലാം നമ്മൾ റൈറ്റ് അല്ല. മേ ബി ഇവിടെ ആ കോഴ്സിന് പോലും, മേ ബി MBBS എന്നുള്ള കോഴ്സിന് പോലും നമ്മൾ റൈറ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു മൂവിംഗ് ഓൺ വളരെ പ്രധാനമാണ്. ആൻഡ് ദ തേർഡ് തിങ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വി ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു ഇൻ ലൈഫ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിയലൈസേഷൻ എന്നുള്ളത്. ഒരു ഡോക്ടർ ആയില്ല എന്ന് വിചാരിച്ച് തീരുന്നതല്ല നമ്മുടെ ലൈഫ്. നമുക്ക് ലൈഫിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡോക്ടർ ആയ എല്ലാവരും ഹ്യൂജ്ലി സക്സസ്ഫുൾ ആയിട്ടില്ല. ഡോക്ടർ ആവാത്ത ഒരുപാട് ആൾക്കാർ നന്നായി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിനർത്ഥം ഡോക്ടർമാർ സക്സസ്ഫുൾ ആവില്ല എന്നല്ല, അങ്ങനെ നിന്ന് റീഡ് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സീ ദർ ആർ ലോട്ട് ആൻഡ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഇനി ഡോക്ടേഴ്സ് ആവുന്ന ആളുകളും ഈ വീഡിയോ തുടർന്ന് കാണുക. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്കും നിങ്ങളൊരു MBBS PG എന്നുള്ളതിന് അപ്പുറമുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. സോ നീറ്റ് ഇസ് നോട്ട് എൻഡ് ഓഫ് ലൈഫ്. ഇത് നമ്മളൊരു ക്ലീഷ്യ വാചകമാണ്, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എങ്ങനെ ബെറ്റർ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് ഈസ് വി ആർ ഗോയിങ് ടു ഗെറ്റ് എ ഡിഗ്രി, മേ ബി ഇൻ മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ, അലൈഡ് നഴ്സിംഗ്, ആയുഷ് സയൻസ് കോഴ്സസിൽ നമ്മൾ ഒരു ഡിഗ്രി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഈ ഡിഗ്രി നമ്മളൊരു MBBS ഡിഗ്രി അല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ബി ഡിപ്രസ്ഡ് ഓഫ് നോട്ട് ഗെറ്റിംഗ് MBBS ആൻഡ് സ്പോയിൽ അവർ ഓൺ ലൈഫ്. ഇത് നമ്മളുമ്പുള്ള ഒരു ചോയ്സാണ് അല്ലേ, നമുക്ക് MBBS കിട്ടിയില്ല, എൻ്റെ ലൈഫ് പോയി, എൻ്റെ ലൈഫ് കോഞ്ഞാട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പാർഷ്യൽ ഡ്രോപ്പ് എടുക്കുക, ഇത് കിട്ടാതെ എനിക്ക് എടുക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് മാത്രം ആലോചിച്ച് നമ്മൾ നമ്മുടെ അക്കാഡമിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കയ്യിലുള്ളത് പോലും കളയുന്നൊരവസ്ഥ, ഇതുണ്ടാവരുത്. ഓക്കെ, ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ലൈഫിലൊരു 18 വയസ്സ് 19 വയസ്സ് ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് എന്താണ് ദൈവം സഹായിച്ചാൽ നമുക്ക് ഒരുപാട് വർഷങ്ങൾ ജീവിക്കാനുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ബെറ്റർ ആൻഡ് ഹാവ് എ ഫ്രൂട്ട്ഫുൾ കരിയർ. ഇതാണ് നമുക്ക് മുമ്പുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത്. ഈ ഓപ്ഷനിലായിരിക്കണം നമ്മുടെ കണ്ണും മനസ്സും ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 4 കരിയർ ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഈ 4 കരിയർ ഓപ്ഷൻസിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടേ. ഒന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് പേഴ്സ്യൂയിങ് ദ സെയിം കരിയർ. നിങ്ങൾ എന്താണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് റൈറ്റ് എന്ന് നിങ്ങൾക്ക് പഠിച്ചുടങ്ങുമ്പോൾ മനസ്സിലാവാണ്. എനിക്ക് ഫാർമസിയാണ് റൈറ്റ്, എനിക്ക് നഴ്സിംഗ് ആണ് റൈറ്റ്, അല്ലെങ്കിൽ എനിക്ക് ആയുഷ് കോഴ്സസ് ആണ് റൈറ്റ് എന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി പേഴ്സ്യൂ ദാറ്റ് കരിയർ. ആ കരിയർ നമ്മൾ പേഴ്സ്യൂ ചെയ്യണം. നമ്മുടെ സ്കിൽ സെറ്റ് അതാണ് റൈറ്റ്, നമ്മൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്ക് അതാണ് റൈറ്റ് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ. പക്ഷെ അവിടെ രണ്ട് റൂൾസ് ഉണ്ട്. ഒന്നാമത്തത്, നെവർ സെറ്റിൽ വിത്ത് എ ഡിഗ്രി, പ്ലാൻ ഫോർ എ PG. ഒരിക്കലും ഒരു ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾ സെറ്റിൽ ആവാൻ പാടില്ല.
ഓക്കെ, ഇതാണ് എന്തെങ്കിൽ നിങ്ങൾ സെയിം കരിയർ പെർസ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പി എച്ച്ക്ക് പ്ലാൻ ചെയ്യണം. എസ്പെഷ്യലി ഇപ്പോൾ ബി ഡി എസ് പോലത്തെ കാര്യങ്ങൾക്ക് സ്കോപ്പ് ഇല്ലാന്ന് ആൾക്കാർ പറയുമ്പോൾ എന്താണ് കാരണം? ആ ബി ഡി എസ്സിൽ മാത്രം പഠിച്ച ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, എം ഡി എസ് പഠിച്ച ആൾക്കാരുടെ എണ്ണം സ്വാഭാവികം കുറയും. അപ്പോൾ അവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടും. എവിടെയൊക്കെ ആളുകളുടെ എണ്ണം കുറയുന്നു അവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടും. അപ്പോൾ നമ്മൾ പി ജി എടുത്ത ആളുകളുടെ എണ്ണം കുറയും. അപ്പോൾ നമ്മൾ അതിന് സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പി ജി എടുത്താൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടും. സോ നെവർ സെറ്റിൽ ഫോർ എ ഡിഗ്രി, പ്ലാൻ ഫോർ എ പി ജി. ആ പി ജി നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് നിന്ന് പഠിക്കുമെന്നുള്ള തീരുമാനിക്കും. മേ ബി നമ്മൾ ഉദ്ദേശിച്ച ഒരു കോഴ്സ് ബെസ്റ്റ് സ്ഥലത്ത് പഠിക്കാൻ നമുക്ക് പറ്റിക്കോണമെന്നില്ല, പക്ഷെ പി ജി ബെസ്റ്റ് സ്ഥലത്ത് പഠിക്കുന്ന ഇപ്പം നമുക്ക് പ്ലാൻ ചെയ്താൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഡോൺ ബീൻ കംഫേർട്ട് സോൺ, ഡോണ്ട് ബി ഇൻ കംഫർട്ട് സോൺ. ഫോർ എക്സാമ്പിൾ നഴ്സിംഗ് എടുത്തു. നഴ്സിംഗിൽ നമ്മുടെ നാട്ടിൽ ഒരു നോർമൽ ഹോസ്പിറ്റലിലുള്ള സാലറി എന്നുള്ളത് വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ വിദേശത്ത് പോകണമെങ്കിലോ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ പോകണമെങ്കിലോ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഡോണ്ട് ബി ഇൻ കംഫർട്ട് സോൺ. ആ കംഫർട്ട് സോണിനെ പൊട്ടിച്ച് പുറത്ത് കിടക്കാൻ നമുക്ക് സാധിക്കണം. ഇനി വരുന്ന ഏത് ഓപ്ഷൻസിനും ഇതൊരു പ്രധാനമാണ്, കംഫർട്ട് സോൺ. നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ കംഫർട്ട് സോണിനെ പൊട്ടിച്ച് പുറത്ത് കിടക്കാൻ എന്ന് നമുക്ക് സാധിക്കുന്നു, അന്നാണ് നമുക്ക് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പി ജി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നഴ്സിംഗിനാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗിൽ തന്നെ മേ ബി ഓങ്കോളജി നഴ്സിംഗ് ഉണ്ട്, പീഡിയാട്രിക് നഴ്സിംഗ് ഉണ്ട്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഉണ്ട്, ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫാർമസിയിലാണ് എന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഫാർമക്കോഗ്നസി ഉണ്ട്, ക്ലിനിക്കൽ ഫാർമസി ഉണ്ട്, ഫാർമക്കോളജി ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ നമ്മൾ ഏത് ഫീൽഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബി ഡി എസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ഡി എസിന് അതിൻ്റേതായിട്ടുള്ള ഓർത്തോഡോണ്ടിക് ഡെന്റിസ്ട്രി അല്ലെങ്കിൽ പീഡിയാട്രിക് ഡെന്റിസ്ട്രി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പി ജി എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മൾ അതേ ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിനെ ചൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് അതിന് പി ജി കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഫീൽഡിൽ നമ്മൾ ഡീപ്പായിട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ റിസർച്ച് ആൻഡ് അക്കാഡമിക്സ് എന്നുള്ള നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ പ്ലാൻ ബിയോണ്ട് ഇന്ത്യ, ഇതാണ് പറയാനുള്ളത്. നിങ്ങൾ റിസർച്ചിന് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇന്ത്യയിൽ പി എച്ച് ഡി ഇതിനെ കുറിച്ച് പ്ലാൻ ചെയ്യരുത്. നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി നിങ്ങൾ നല്ലൊരു റെസ്യൂമ് ബിൽഡ് ചെയ്യുക. നിങ്ങൾ മേ ബി നിങ്ങൾ പി ജി ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ നല്ല റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുക, ഏതെങ്കിലും കോൺഫറൻസുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സോ പ്ലാൻ ബിയോണ്ട് ഇന്ത്യ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ ഞാൻ ചെയ്യാം. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ പ്ലാൻ പി ജി ഇൻ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഈ പി ജി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്ലാൻ ചെയ്താൽ നമ്മുടെ റിസർച്ച് ആൻഡ് അക്കാഡമിക്സിലോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളൊരു പി എച്ച് ഡിക്ക് പോകുക എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത്. ആ പി എച്ച് ഡി എന്നുള്ളത് ഇന്ത്യക്ക് പുറത്താവും എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇന്ത്യക്ക് പുറത്താവുന്നുള്ളത് നല്ല സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട്. അപ്പോൾ നമ്മൾ പല യൂണിവേഴ്സിറ്റിയിലും $2,000 നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും പെർ മന്ത്. $2,000 എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ഏകദേശം 1.5 ലക്ഷം രൂപയായി. ഓക്കെ, ഈ സ്റ്റൈപ്പൻഡിൽ നിങ്ങൾക്ക് ബേസിക്കലി ജോലി ചെയ്യാൻ ജോലി ചെയ്തുകൊണ്ട് പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഒരു വർക്ക് കൂടിയാണ്. ഓക്കെ, പക്ഷേ താല്പര്യമുള്ള ആൾക്കാരാണ് പോകേണ്ടത്. ഒരു ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ ഡീപ്ലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, ഈ ഏരിയയിൽ ഡീപ്ലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകുന്ന ഒരു ഏരിയ ആണ് എന്ത് പി എച്ച് ഡി എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പി എച്ച് ഡിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പോസ്റ്റ് ഡോക്ടർ റിസർച്ചർ ആവാൻ പറ്റും, റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും, ആർ ആൻഡ് ഡി സയന്റിസ്റ്റുകളായിട്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് പ്രൊഫസറായി ലെക്ചർ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾക്ക് പ്രൊഫസർ അല്ലെങ്കിൽ ലെക്ചറായിട്ട് നിങ്ങൾക്ക് ഒരു അക്കാഡമിക്സിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. പല കമ്പനീസിന് കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, പാർട്ട് ടൈം കൺസൾട്ടൻസ് ആയി വർക്ക് ചെയ്യുന്ന, പ്രൊഫസറായതിൻ്റെ കൂടെ കൺസൾട്ടൻ്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പോളിസി അനലിസ്റ്റുകൾ ഒരു വിഷയത്തിൽ ഡീപ്പായി ആവാൻ പറ്റും. ഓണ്ടർപ്രണർഷിപ്പ്, ഞാനിപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ കണ്ടത് പി എച്ച് ഡി കഴിഞ്ഞിട്ട് പി എച്ച് ഡി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ പ്രൊഡക്റ്റ് രൂപപ്പെടുത്തിയിട്ടു, അപ്പോൾ അത് വെച്ചിട്ട് അവരൊരു ഓണ്ടർപ്രണർ ആയിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, ഇത് മാത്രമല്ല, ഇതേപോലെ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഒരു 20 കരിയർ പാത്വേസ് മിനിമം എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഇത് മാത്രം നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഇതാണ് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഒരു 20 ഓപ്ഷൻ നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ രസം എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുകയാണെന്ത്, എനിക്ക് എൻ്റെ ഫീൽഡ് തന്നെ എന്താണ്, എൻ്റെ ഫീൽഡ് തന്നെ പോകണം, ലേശം മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡ് തന്നെ പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, കുറച്ചുകൂടി ജനറിക് ആയിട്ടുള്ള ഒരു പി ജി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്കിൽസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഒരു ഡിഗ്രി കോഴ്സ് നിങ്ങൾ, ഒരു പി ജി കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ പി ജി എന്നുള്ള നഴ്സിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ എം എസ് സി നഴ്സിംഗിലോട്ട് പോകുന്നതിന് പകരം നിങ്ങൾ മേ ബി മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്തിലോട്ട് പോകാം. അപ്പോൾ ജിപ്മർ പോലത്തെ സ്ഥലങ്ങളിൽ പി ജി എം ആറിലൊക്കെ മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്ത് ഉണ്ട്. മെഡിക്കൽ അലയുടെ കോഴ്സ് കഴിഞ്ഞാൽ ആർക്കും മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്തിലോട്ട് പോകാം. ഇന്ത്യക്ക് പുറത്തുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ, അല്ലെങ്കിൽ എം എച്ച് എ മാസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എം ബി എ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കൊരു ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സൈഡിലോട്ട് പോകാം. നിങ്ങൾക്ക് തോന്നുകയാണെന്ത്, എനിക്ക് കാര്യങ്ങൾക്ക് അത്യാവശ്യം അറിയാം, പക്ഷേ ഞാൻ മേ
ബിഹേവിയർ നഴ്സ് ആവേണ്ട, അല്ലെങ്കിൽ ഫാർമസിയിൽ ഡീപ്പായി വർക്ക് ചെയ്യേണ്ട ഒരാളല്ല, അല്ലെങ്കിൽ ആയുഷ് ഒരു BAMS ഡോക്ടറായി വർക്ക് ചെയ്യേണ്ട ആളല്ല, എനിക്കൊരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാനാണ് താല്പര്യം. ഓക്കെ, ആ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നല്ല സ്ഥാപനങ്ങൾ കണ്ടെത്തി നമ്മൾ പോവാന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഫർമാറ്റിക്സിലോട്ട് പോകാം, ഡേറ്റ ജനറേഷൻ ഇൻഫർമാറ്റിക്സ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. AI ഹെൽത്ത് എന്ന് പറയുന്ന വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള, വളരെ നോവിസ് ആയിട്ടുള്ള, നീഷ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഡാറ്റ സയൻസ് പഠിക്കാൻ പോയ എൻ്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ആയുർവേദിക് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, അങ്ങനത്തെ കോഴ്സുകളൊന്നും അവൈലബിൾ ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് മോർ, അങ്ങനെ ഒരുപാട്, ഇതിന് നമുക്കൊരു 20 പരം മേഖലകൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഓരോ ഓപ്ഷനും നമുക്ക് എത്രയാണ്, നമുക്ക് 10-20 ഓപ്ഷൻസ്, ഒരു സബ് ബ്രാഞ്ചസ് ഓരോന്നിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കണ്ടിന്യൂസ് ലേണിംഗ്. ഓക്കെ, ലേണിംഗ് എന്നുള്ളത് ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സംഭവമല്ല. അപ്പോൾ പണ്ടത്തെ ഒരു ലേണിംഗ് കർവാണിത്. നമ്മളിങ്ങനെ ക്ലാസ് റൂമിൽ പഠിച്ചു വരുന്നു, പഠിച്ചൊക്കെ നമ്മൾ മറക്കുന്നു, കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു അല്ലേ. പക്ഷേ ഇന്ന് ഈ ലേണിംഗ് കോഴ്സസ് ഉണ്ട്, ട്രെയിനിങ് ഇവൻറ്റ്സ് ഉണ്ട്, കോച്ചിങ് മെൻറ്ററിങ്, കരിയർ കരിക്കുലം, കമ്മ്യൂണിറ്റീസ് ഓഫ് പ്രാക്ടീസ്, ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്, നെറ്റ്വർക്കിംഗ്, മൊബൈൽ ലേണിംഗ് എന്ന് തുടങ്ങി ഒരുപാട് ലേണിംഗ്. അതാണ് കണ്ടിന്യൂസ് ലേണിംഗ് മോഡൽ. അപ്പോൾ ഇന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുക, പല കാര്യങ്ങൾ പല സ്ഥലത്ത് നോളജ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നാലാമത്തെ ഒരു ഓപ്ഷൻ, ഭൂരിഭാഗം ആൾക്കാരും വർക്ക് ചെയ്യുന്നത് എന്തല്ല, മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് വർക്ക് ഇൻ വാട്ട് ദേ സ്റ്റഡീഡ്. അവർ സ്റ്റഡി ചെയ്ത്, അവർ വർക്ക് ചെയ്ത ഫീൽഡിൽ എല്ലാവരും പഠിച്ച കാര്യങ്ങളെല്ലാവരും വർക്ക് ചെയ്യണമെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. നമ്മുടെ ഫാമിലി, നമ്മുടെ പാരൻസിന് എടുത്ത് നോക്കുക, നമ്മുടെ കസിൻസിന് എടുത്ത് നോക്കുക, നമ്മുടെ അങ്കിൾസ് ആൻഡ് ഓൺസിന് എടുത്ത് നോക്കുക, നമ്മുടെ ഫ്രണ്ട്സിന് എടുത്ത് നോക്കുക, പല ആൾക്കാരും വർക്ക് ചെയ്യുന്നത് അവർ പഠിച്ച ഏരിയയിലല്ല. അപ്പോൾ സ്വിച്ചിങ് കരിയർ ഇസ് പെർഫെക്ട്ലി ഫൈൻ, പെർഫെക്ട്ലി ഫൈൻ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഐഡന്റിഫൈ ആണെന്ന്, നിങ്ങളുടെ സ്കിൽ സെറ്റ് വേറെ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. എനിക്കറിയാം ഡോക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഈവൻ BAMS BHSMS എടുത്ത് വേറെ സെപ്പറേറ്റ് ഏരിയയിൽ വർക്ക് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ഈവൻ എഞ്ചിനീയേഴ്സിനെ എനിക്കറിയാം, ഡോക്ടേഴ്സിന് MBBS കഴിഞ്ഞ ആൾക്കാരെ അറിയാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ആളുകൾക്ക് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും മെഡിക്കൽ ഫീൽഡിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ബബിളിൻ്റെ അകത്ത് പെട്ടുപോകുന്നതാണ്. എഞ്ചിനീയേഴ്സിന് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല, കാരണം എഞ്ചിനീയേഴ്സിന് കുറച്ചും കൂടി ഫ്രീ ടൈമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെഡിസിനിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകളൊരു ബബിളിൻ്റെ ഉള്ളിലോട്ട് പെട്ടുപോകും, അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഹോസ്പിറ്റൽ പേഷ്യൻസ് ആ ഒരു എൻവയോൺമെന്റ് ആ ബബിളിൻ്റെ അകത്ത് നമ്മൾ പെട്ടുപോകാതെ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ യു ക്യാൻ സ്വിച്ച് ദ ഫീൽഡ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യുവർ സോഫ്റ്റ് സ്കിൽ. നമ്മുടെ ഏരിയയിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനം എന്താണ്, നമ്മുടെ സോഫ്റ്റ് സ്കിൽ ആണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ ആളുകളുമായിട്ട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ്, പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. ഞാൻ ഒരു വീഡിയോ പ്രാക്ടിക്കൽ ഇന്റലിജൻസിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം. ടീം പ്ലെയർ, ലീഡർഷിപ്പ് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ അതങ്ങോട്ട് തീർത്തിട്ടേ അല്ലെ. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആണ് മാക്സ് പ്രോബ്ലം അല്ല. നേരത്തെ ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ബിൽഡിംഗ് നെറ്റ്വർക്ക്സ്, പല ആളുകളായിട്ട് പരിചയപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോളേജിൽ നടക്കുന്ന നല്ല എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. അതിനർത്ഥം എന്താണ്, ഏതെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക എന്നല്ല, നേരെ മറിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ, നമ്മുടെ ലീഡർഷിപ്പ് സ്കിൽ, നമ്മുടെ ടീം പ്ലെയർ സ്കിൽസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഫെസ്റ്റുകൾ ഉണ്ടാവും, ഈവെൻറ്റുകൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും, അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഇപ്പം ഇങ്ങനെ ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ഓക്കെ, ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് മുമ്പ് ഞാൻ ചെയ്തിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചതാ, ഫിക്സഡ് മൈൻഡ് സെറ്റ്. കുറേ ആൾക്കാരുടെ പ്രശ്നമാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ്. ഫെയിലിയർ ഈസ് ദ ലിമിറ്റ് ഓഫ് മൈ അബിലിറ്റീസ്. എന്നെ കൊണ്ട് കഴിയില്ല, നീറ്റ് കഴിഞ്ഞു, നീറ്റ് കഴിഞ്ഞ് എനിക്ക് കിട്ടിയില്ല, ഞാൻ ജീവിതത്തിലൊരു പരാജയമാണ്, എനിക്ക് MBBS കിട്ടാത്തതുകൊണ്ട് ഞാൻ പരാജയമാണ്. I am either good or I am not. ഞാൻ MBBS കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്തല്ല, ഞാൻ നല്ലതേ അല്ല, ഞാൻ I am very bad. മൈ എബിലിറ്റീസ് ആർ അൺചേഞ്ചിങ്. എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല, എനിക്ക് ഇത്രയൊക്കെ കഴിവുള്ളൂ. മൈ പൊട്ടൻഷ്യൽ ഇസ് പ്രീഡിറ്റർമൈൻ. എനിക്ക് ഇത്ര പൊട്ടൻഷ്യൽ ഉള്ളൂ, ഇതിനപ്പുറം ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പുറത്ത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫെയിലിയർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ. ഫെയിലിയർ എന്നുള്ളത് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഐ ക്യാൻ ലേൺ ടു ഡു എനിത്തിങ് ഐ വാണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പഠിക്കാനും ചെയ്യാനും എനിക്ക് സാധിക്കും. നമ്മുടെ ബ്രെയിൻ ന്യൂറോ പ്ലാസ്റ്റിക് ആണ് അല്ലേ. ബ്രെയിനിൽ പുതിയ വയറിങ്സ് ഉണ്ടാവും. ഓക്കെ, ബ്രെയിൻ കൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫീഡ്ബാക്ക് ഈസ് കൺസ്ട്രക്റ്റീവ്. ഒരു നെഗറ്റീവ് പറയുമ്പോഴേക്ക് അന്ന് ഡൗണാ, ഇനി എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ഇതിനൊന്നും പറ്റിയ ആളല്ല, അല്ല അങ്ങനല്ല. ഫീഡ്ബാക്ക് കൺസ്ട്രക്റ്റീവ് ആണ് അല്ലേ. ഐ ലൈക്ക് ടു ട്രൈ ന്യൂ തിങ്സ്. ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത്. ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടുള്ള രണ്ട് ആൾക്കാർ, സച്ചിൻ ടെണ്ടുൽക്കർ, ഇയാളെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, വിനോദ് കാംബ്ലി, സച്ചിൻ്റെ കൂടെ കളിച്ച് വളർന്ന പയ്യൻ, രണ്ടാളുകളും കൂടിയാണ് ശാരദാശ്രമം സ്കൂളിന് വേണ്ടിയിട്ട് റെക്കോർഡ് ഇട്ടത്. എന്താ സംഭവിച്ചത്? സച്ചിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാംബ്ലിനെ നമുക്ക് ആർക്കും അറിയില്ല അല്ലേ. ഗ്രോത്ത് മൈൻഡ് സെറ്റ്. സച്ചിൻ എന്താണ്, പ്രാക്ടീസ്, പെർസിസ്റ്റൻസ് ആൻഡ് ഫോക്കസ്. ഓക്കെ, റിലയിങ് ഓൺ ടാലന്റ് ഇസ് എ ട്രാപ്പ്. ടാലന്റ് എന്നുള്ളൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കുക. ടാലന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ട കാര്യം എന്താണ്, പ്രാക്ടീസ്, പെർസിസ്റ്റൻസ് ആൻഡ് ഫോക്കസ്. ഈ മൂന്ന് കാര്യങ്ങൾ വേണം. ഇത് മൂന്നാണ് സച്ചിനെ കാംബ്ലിയിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. 24 കരിയർ സച്ചിൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? പെർസിസ്റ്റൻസ്, പ്രാക്ടീസ് ആൻഡ് ഫോക്കസ്. പക്ഷേ
കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഡബിൾ സെഞ്ചുറി ഒക്കെ നേടി തുടങ്ങിയ കാംബ്ലി ഏതാനും ചില കളികൾ കളിച്ചുകൊണ്ട് എന്ത് ചെയ്തു, നിർത്തേണ്ടി വന്നു. നിങ്ങൾ പോയി വിക്കിപീഡിയയിൽ വായിച്ചു നോക്കുക. ഓക്കെ, സോ ജോബ്സ് ഓൺ ദ റേസ് നമ്മൾ നോക്കുമ്പോൾ, ഞാനിതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക്ഡിന്റെ സോഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഐ ടിയിലോ ടെക്നോളജിയിലോ മെഡിക്കൽ ഫീൽഡിൽ ഒന്നല്ല, സെയിൽസ് ഗ്രോത്ത്, കസ്റ്റമർ എൻഗേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെയാണ് കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന് വേണ്ട സ്കിൽസ് എന്താണ്? അനലിറ്റിക്കൽ തിങ്കിങ്. ഏറ്റവും ഷോർട്ട് ആഫ്റ്റർ സ്കിൽസ് എന്താ? ടെക്നോളജിക്കൽ സ്കിൽസ് അല്ല, മെഡിക്കൽ സ്കിൽസ് അല്ല, അനലിറ്റിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, റെസിലിയൻസി, ഫ്ലെക്സിബിലിറ്റി, അജിലിറ്റി, മോട്ടിവേഷൻ, സെൽഫ് അവയർനെസ്, ക്യൂരിയോസിറ്റി, ലൈഫ് ലോങ് ലേണിംഗ്, ഇതൊക്കെയാണ് ഇന്ന് ലോകത്ത് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽസ് എന്നുള്ളത്. ഇതൊക്കെ സോഫ്റ്റ് സ്കിൽസ് ആണ്. ഈ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്താൽ നമുക്ക് ലൈഫിൽ എവിടെ പോയി നമ്മൾ കൊണ്ടുപോയിട്ടാലും, നമ്മളെ നടു കടൽ കൊണ്ടുപോയിട്ടാലും നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരും. ഓക്കെ, അതാണ് ഈ സോഫ്റ്റ് സ്കിൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. സോ മക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട പാരന്റ്സ്, ജീവിതം എന്നുള്ളത് തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, നിരാശരായിരിക്കരുത്, ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ആവരുത്, ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ആളുകളായിട്ട് മാറുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്, നമുക്ക് ലൈഫിൽ നമുക്ക് ചുറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ ലൈഫിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. നമുക്ക് കഴിയും, നമുക്ക് എല്ലാവർക്കും ദൈവം ഒരുപാട് രീതിയിലുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്താണ് എന്നിൽ നിന്ന് വേണ്ടത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് അലോട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക, ഇത് കൃത്യമായി കണ്ടാൽ ഇത് ലൈഫ് ചേഞ്ചിങ് ആവും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. താങ്ക്സ് അലോട്ട്, ബൈ.